പ്രിയ ഭക്തരെ, ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ മൂന്നാം ഭാഗം ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഒന്നും രണ്ടും ഭാഗങ്ങൾ ധാരാളം ജനങ്ങൾ കണ്ടു എന്നുള്ളൊരു സംതൃപ്തി ഞങ്ങൾക്കുണ്ട്. ഈ മൂന്നാം ഭാഗത്തിലും സപ്താഹയജ്ഞത്തിലെ ഭക്തിനിർഭരമായ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തുകയാണ്. പ്രധാനമായും ഭാഗവത ജ്ഞാനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി സഹകരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി. ഈ ഭാഗത്തിലും ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ഭക്തിനിർഭരമായ ചില കഥകൾ ശ്രീ വെള്ളിനേഴി ഹരീഷിൻ്റെ വാക്കുകളിലൂടെ ഒഴുകുകയാണ്. അദ്ദേഹം വെള്ളിനേഴിയുടെ പാരമ്പര്യത്തിൽ നിന്ന് ഉദിച്ചുയർന്നൊരു താരകമാണ്. കഥകളിയും ചാക്യാരുകുത്തും തുള്ളലും എല്ലാം ആ കഥ ആവിഷ്കാരത്തിലൂടെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നു. വല്ലഭ കേൾക്ക കല്യാണാലയ വാചം നീ. ഇങ്ങനെ അനവധി തവണ പത്നി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ സുധാമാവ് ചോദിക്കും ഈ വ്യർത്ഥം കാണുന്നേരം ഉള്ളിൽ സർവലോകനാഥനുണ്ടാകുമോ വിസ്മൃതി ഈ ദ്വാരകാപുരികളും ധ്യാനിച്ചപ്പോഴേക്കും 16,108 ഭവനങ്ങളിൽ തൻ്റെ പ്രിയപ്പെട്ട സുധാമാവിൻ്റെ ആ പ്രതീക്ഷിച്ചുകൊണ്ട് ഏത് ഭവനത്തിലേക്കാണ് ആ പ്രിയൻ കയറി വരിക എന്നറിയില്ലല്ലോ. അതുകൊണ്ട് സകല ഭവനങ്ങളിലും പൂജാപാത്രങ്ങൾ തയ്യാറാക്കി നല്ല വസ്ത്രങ്ങളും നല്ല ആഭരണങ്ങളും എടുത്തു വെച്ച് ഭഗവാൻ പരിഭ്രാന്തനായി മട്ടുപ്പാവിലൂടെ ഇടതും വലതും തിരിഞ്ഞ് നടന്നുകൊണ്ടേ ഇരുന്നപ്പോഴാണ് വിദൂരത്ത് നിന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നാമജപം കൃഷ്ണ എന്നതിന് ഉദാത്തമായ ഭാവത്തിൽ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും അനേകങ്ങളായ മണിമന്ദിരങ്ങൾ കണ്ട്
അതിലേതിലേക്ക് പ്രവേശിക്കണമെന്ന് ശങ്ക തോന്നിയ സുധാമാവ് ശ്രീമത്തായ ഒരു ഭവനത്തിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും തന്റെ പ്രിയനായ ഭക്തനെ വാരി പുണരാനായിട്ട് ഉത്സാഹവരുതനായി എഴുന്നിന മാളികകളുടെ മുകളിൽ നിന്നും ചാടിയിറങ്ങി ഓടിയെത്തിയ ഭഗവാൻ സുധാമാവ എന്ന് വിളിച്ച് അലിംഗനം ചെയ്യുന്നുമുണ്ട്. പ്രിയ സുഹൃത്തിനെ കെട്ടിപ്പുണർന്നതായ ആനന്ദത്തിൽ ധാരധാരയായി കണ്ണുനീര് വാർക്കുമ്പോൾ ചില സജ്ജനങ്ങളെക്കുറിച്ച് സംശയമുണ്ട്. അന്തമനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യദൈന്യം ഇന്ദി ചിത്തുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ ഹിന്ദു കൊണ്ടോ ശൗരി കണ്ണോ പക്ഷേ ശുഖബ്രഹ്മർഷിക്ക് തെല്ലും സംശയമില്ല. പ്രീതോ വ്യമുഞ്ചത ബിന്ദുനേത്രാഭ്യ പുഷ്കരേക്ഷണ താമരക്കണ്ണനായ ഭഗവാന്റെ കണ്ണിൽ ധാരധാരയായിട്ട് ആനന്ദ വാലി ഒഴുകി. സുധാമാവേ വരൂ വരൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി സുധാമാവിന്റെ കാലിൽ കഴുകുന്നു, പൂജിക്കുന്നു. തന്റെ ജ്യേഷ്ഠനോടുകൂടി മാത്രം ഇരിക്കാറുള്ള ആ മണിബന്ധത്തിൽ കയറ്റി ഇരുത്തി സുധാമാവിന്റെ തുളയോട് തുളയൊരുങ്ങി തോളോട് തോള് ചേർന്നതിനെ തിക്കി തിരക്കിയിരിക്കുന്നുണ്ട്, അതിലിറക്കി ചാടി ഇറങ്ങുന്നുണ്ട്. സുധാമാവിന് വീശിക്കൊടുക്കൂ എന്ന് പറഞ്ഞ് ആ വെഞ്ചാമരപ്പെടുത്ത ലക്ഷ്മിദേവി ഏൽപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ഭഗവാൻ ഓടി നടന്ന് എന്തൊക്കെയോ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് സുധാമാവിനെ വീണിട്ട് നമസ്കരിച്ചു. എന്ന് കണ്ടതാ നമ്മള്? സമാവർത്തനൊക്കെ കഴിഞ്ഞു, സുധാമാവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഉണ്ടാവും നല്ല യോജിച്ച പത്നിയെ തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത്? പരിണയം കഴിഞ്ഞോ പത്നിയം ഭവാനിത്യം പരിഹൃഷ്ടയായിട്ടല്ലേ സ്വൈരം വാടുന്നു സദാ. സുധാമാവിന് യോജിച്ച പത്നിയെ തന്നെ കിട്ടണമെന്ന് ഞാൻ മനസ്സാ വിചാരിച്ചിട്ടുണ്ട്. സുധാമാവിന് യോജിച്ച പത്നിയെ തന്നെ അവൻ കിട്ടിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് സംശയമില്ല. സുധാമാവേ, അന്ന് ഗുരുനാഥന്റെ അടുത്ത് പഠിക്കുന്ന കാലത്ത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തന്നു. ഇന്നും ഈ വലിയ പ്രാരംഭത്തിന്റെ നടുക്ക് കഴിഞ്ഞുകൂടുമ്പോഴും ഞാനിങ്ങനെ ആനന്ദമത്തനായി ജീവിക്കുന്നത് ആ ഗുരുനാഥന്റെ കൃപ കൊണ്ടാണ്. സുധാമാവിനൊന്നും പറഞ്ഞു തരണ്ടല്ലോ, സുധാമാവിനൊക്കെ അറിയാം. എന്ത് രസമായിരുന്നു നമ്മളാലും. ആർക്കായാലും വിദ്യാഭ്യാസക്കാലത്ത് കൂട്ടുകാരോട് ഒരുമിച്ച് വിദ്യാലയത്തിലേക്ക് യാത്ര ചെയ്തതും കളിച്ചും തിരിച്ചും നടന്നതുമായ ആ പ്രായത്തോളം മധുരമുള്ള മറ്റൊരു കാലം ജീവിതത്തിലുണ്ടോ? എന്തൊക്കെ വിവരങ്ങൾ നമ്മൾ കാണിച്ചു നടന്നു. അന്ന് നമ്മുടെ ഗുരുനാഥന്റെ പത്നി പറഞ്ഞതനുസരിച്ച് നമ്മൾ കാട്ടിൽ പോയത് സുധാമാവിന് ഓർമ്മല്ലേ? ഇന്ധന സമ്പാ
കാട് കയറിയിട്ട് അനവധി കാലായി. കുട്ടിയിലാവുന്നത്രയൊക്കെ കളിച്ചു നടന്നത് ഇപ്പോഴൊന്നും മറന്നിട്ടില്ല. സുധാമാവിനൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ എന്റെ വിക്രസുകളൊക്കെ. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു നടന്നത്? വിറകിന് പോയതാ അത് മറക്കേണ്ടി വരും. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും ഇവിടുന്ന് ആ നിശ്ചല്യാണ്ട വന്ന ആ മഴയത്ത് കുരാക്കൂരി ഇട്ടില് ഇടിവിട്ടുന്ന ശബ്ദം കേട്ട് ഘോരമായ സിംഹാദി മൃഗങ്ങളുടെ ഗർജനം കേട്ട് പരിഭ്രമിച്ച് നമ്മൾ അന്ന് ആ വള്ളിക്കുള്ളിൽ കഴിച്ചു കൂട്ടിയത് അന്നത്തെ പോലൊരു മഴ പിന്നുണ്ടായിട്ടില്ല കേട്ടോ. എന്തൊരു മഴയായിരുന്നു അത് സുധാമാവെ. പാവം നമ്മുടെ ഗുരുനാഥൻ നമ്മളെ കാണാൻ ഏറെ വിഷമിച്ചു. അഹോ ഹേ പുത്രകൂയമസ്മദർത്ഥേ ദുഃഖിത ആത്മാവൈ പ്രാണിനാം പ്രേഷ്ഠ തമനാദിത്യമൽപരാ. കുട്ടികളെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ കഷ്ടപ്പെട്ടുവോ? എവിടെ പോയി നിങ്ങൾ, എവിടെ പോയി നിങ്ങൾ എന്ന് അന്വേഷിച്ചുകൊണ്ട് വന്ന ആ ഗുരുനാഥൻ രാവ് മുഴുവനും നമ്മളെ കാണാഞ്ഞ് കരഞ്ഞ് 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 വെളിച്ചായപ്പോഴേക്കും നമ്മളെ കണ്ടെത്തി. ഗുരുനാഥൻ നമ്മളെയും കൂട്ടിയിട്ട് ഗുരുകുലത്തിലേക്ക് പോകുമ്പോ നമ്മളെന്ന് എങ്ങനെ വറച്ചു അല്ലേ. അദ്ദേഹം ഞാൻ അടിക്കുക എന്തൊക്കെയാണോ അവ ചെയ്യാന്ന് വിചാരിച്ചിട്ട്, പക്ഷേ പുഞ്ചിരി നോക്കിക്കൊണ്ട് ഗുരുനാഥൻ നമ്മുടെ കയ്യിൽ രണ്ടും കൂട്ടിപ്പിടിച്ചപ്പോ പിന്നെ ഗുരുത്തല്ലെങ്കിൽ ആർക്കും നിലയാവാൻ പറ്റില്ല, പക്ഷെ ഗുരു കടാക്ഷം ഉണ്ടെങ്കിൽ ആർക്കും ശ്രേഷ്ഠനാവാം. അങ്ങനെയല്ലേ സുധാമാവേ? സുധാമാവാണെങ്കിൽ ഭഗവാന്റെ ഈ പരിചരണത്തിന്റെ ഈ വിഭൂതികളുടെ നടുക്കലങ്ങനെ നിന്ന് പെട്ടപ്പോ ബോധരഹിതനായി തീർന്നിരിക്കുന്നു. എന്തൊക്കെയോ വിചാരിച്ചുകൊണ്ട് സമാധിയെ പ്രാപിച്ചു അദ്ദേഹം. അനങ്ങാതെ ഇരിക്കണം, പിടിച്ചു ഒഴുക്കി ഭഗവാൻ. എന്താണ് ഞാൻ പറയുന്നതൊന്നും സുധാമാവ് ശ്രദ്ധിക്കുന്നില്ലേ? ആ ഗുരുനാഥന്റെ കൃപ കൊണ്ടല്ലേ സുധാമാവേ നമ്മളൊക്കെ നേരെയായത്, നേരെയാവണത്. അന്നായ ഭഗവാന് ജഗന്നിയന്താവായ ബ്രഹ്മാദി ദേവന്മാര് പോലും വന്ദിക്കുന്നതായ സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് അന്ന്. അജിത ജയ അജമുഖ
നിശ്ചയിച്ചു ഗുരുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഗുരുനാഥൻ നമ്മളെ അനുഗ്രഹിച്ചു. ആ ഗുരുകൃപയാണ് എല്ലാത്തിനും ആധാരം എന്ന് പറയുന്നു. പക്ഷേ ഗുരുകൃപ ചെയ്യട്ടെ എന്നാല് വിചാരിച്ചു. അങ്ങനെയുള്ള അങ്ങയുടെ സങ്കല്പത്തിലും മീതയായിട്ട് അയ്യോ ഭഗവാനെ ഇവിടെ ഒന്നും തന്നെ ഇല്ല. അതിരിക്കട്ടെ. ഇത്ര വളരെ കാലം കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോ എനിക്കൊന്നും കൊണ്ടുപോകുന്നില്ലേ? എന്താ എനിക്ക് കൊണ്ടുപോകുന്നത്? സുദാമാവ് ദ്വാരകയിലെ ഈ വിഭൂതികളും അത് നടുക്കിരിക്കുന്ന ഭഗവാനെ ഞാനീ കൊണ്ടുവന്ന നാലുപിടി അഴി കൊടുക്കുകയും അത് വേണ്ട എന്ന് നിശ്ചയിച്ചു. ഭഗവാൻ പറഞ്ഞു, സുദാമാവേ ഇത്തിരി ഉള്ളൂ എനിക്ക് സന്തോഷമുള്ളൂ, തരൂ. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതമസ്മാമി പ്രയതാത്മന. ഒരു പുഷ്പേ ഉള്ളൂ ചാലും വേണ്ട, ഒരേ ഇലയേ ഉള്ളൂ ചാലും വേണ്ട, ഒരു പഴം മതി വേണ്ട. പൂജ കഴിക്കുമ്പോ പൂജ കഴിക്കണവരൊക്കെ ശംഖര് വെള്ളമെടുത്ത ഭഗവാനെ ഇത് അപ്പാണ് കേട്ടോ, ഇത് അടയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഓരോ തുള്ളി വെള്ളം എന്റെ പാദത്തിൽ ഒഴിക്കുമ്പോ എനിക്ക് സന്തോഷമാവാറുണ്ട്. ഭക്തിയോട് കൂടിയിട്ട് എനിക്കൊരു തുള്ളി വെള്ളം തന്നാലും മതി, അത്ര ഇഷ്ടമാണ്. നേരെ മറിച്ച് ഭക്തി ഇല്ലാണ്ട് ഇനി എനിക്ക് എന്റെ മുമ്പിൽ എന്ത് തന്നെ കോരിച്ചെഴിഞ്ഞാലും എനിക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സുദാമാവ് എന്താ കൊണ്ടോന്ന് വെച്ചാൽ എനിക്ക് തരൂ. സുദാമാവ് വിചാരിച്ചു, ഭക്തിയുള്ളവര് കൊടുത്താ വാങ്ങുന്നല്ലേ ഭഗവാൻ പറഞ്ഞത്, ആ പറഞ്ഞ സാധനവും ഞാനുമായിട്ട് എന്ത് ബന്ധം? ഈ ഭക്തി ഇല്ലാത്ത ഞാൻ കൊടുക്കണത് ഭഗവാൻ സ്വീകരിക്കില്ല എന്ന് വിചാരിച്ച് ആ പൃഥുത ഭാണ്ഡ്യം തന്റെ കക്ഷത്ത് സുദാമാവ് ഒതുക്കി പിടിച്ചപ്പോ പ്രിയപ്പെട്ട പത്നി പറഞ്ഞത് കൊണ്ട് മാത്രം എന്നെ കാണാൻ വന്നതാണ് സുദാമാവ്. ഇത്രയും കാലം എന്നെ ആരാധിച്ച് ഇതുവരെയും എന്തെങ്കിലും ഒന്ന് എന്റെ എന്ന് വേണമെന്ന് സുദാമാവ് വിചാരിച്ചിട്ടേ. അങ്ങനെയുള്ള സുദാമാവിനെ ഞാൻ അനുഗ്രഹിക്കാണ്ടവിടെ സുദാമാവിന് ദേവദേവന്മാർക്ക് പോലും പ്രാപ്യമല്ലാത്തതായ അനുഗ്രഹം തന്നെ ഞാൻ നൽകണുണ്ടായ എന്നുകൊണ്ട് തീരുമാനിച്ച് ഭഗവാൻ ഇതാ സുദാമാവിന്റെ കയ്യിലിരിക്കുന്ന അവിരുക്കിഴി തട്ടിയെടുക്കുന്നു. എന്തൊരു സ്വാദ, എന്തൊരു സ്വാദ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒരുപിടി അവര് കഴിച്ച് രണ്ടാമത് എടുക്കാനായിട്ട് പോയപ്പോഴേക്കും ലക്ഷ്മി ദേവി കൈ പിടിച്ചു. അതോ ഇനി ഒരു പിടിയും കൂടി സുദാമാവ് എടുത്ത് ഭക്ഷിച്ചാൽ ഇപ്പോ ഒരു പിടി എടുത്തത് കൊണ്ട് തന്നെ സുദാമാവിന് നൽകാവുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ ഭഗവാൻ കൊടുക്കഴിഞ്ഞു. ഇനി സുദാമാവിന്റെ ദേഹാഭിമാനം കൂടി ഇടില്ലാണ്ട് അയാൽ സുദാമാവ് ചിലപ്പോ തന്റെ ശരീരം തന്നെ അവിടെ ഉപേക്ഷിച്ചു എന്ന് വരും. ആ പത്നി കാത്തിരിക്കുന്നു, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങൾ പത്നിമാരുടെ വിഷമം മനസ്സിലാവില്ല, അതുകൊണ്ട് മതി. മൽപ്രിയന്മാരോടുള്ള സക്രിയ എന്നേ
ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരോടുള്ള ആ ഒരു സ്നേഹബന്ധം കൊണ്ട് ചിലപ്പോ ഞാൻ എന്നെ എന്നെ മറക്കും. ലക്ഷ്മി ഒന്നും വിചാരിക്കണ്ട കേട്ടോ. അന്ന് വെളിച്ചവളം എന്തൊക്കെ വർത്തമാനങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ. ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സുജാമാവ് അവിടുന്ന് ഇറങ്ങാൻ പുറപ്പെട്ടപ്പോഴേക്കും ഭഗവാൻ എന്ന ഒരു വാക്ക്, സുജാമാവേ ഇനി ഇതുപോലെ അവരത് ഇടയ്ക്ക് വരണം, അങ്ങനെയൊന്നും പറഞ്ഞില്ലേ. സുജാമാവ് പോണ്ട, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാ. ഇല്ല, ഈ ഭൗതികമായിട്ടുള്ള വേർപാട് എന്നെയും സുധാമാവിനെയും ഒരിക്കലും വേർപിരിക്കുന്നില്ല. സുധാമാവിന്റെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും ഉണ്ട്, എന്റെ ഹൃദയത്തിൽ സുധാമാവും എപ്പോഴും ഉണ്ട്. നമുക്കുണ്ടോ പിരിയാൻ സാധിക്കും? സുദിനം താവ സംഗം എനിക്കുണ്ടായ ആനന്ദ് എത്രയെന്ന് പറയാൻ വയ്യ. സുധാമാവേ പോയിട്ട് വരൂ എന്ന് യാത്രയാക്കി. പോണ വഴിക്ക് സുധാമാവിനെ ആലോചിച്ചു, എന്താ പിണ്ടായി, ഞാനായിട്ട് ഭഗവാനോടൊന്നും ചോദിച്ചതുമില്ല, എനിക്കൊന്നും കണ്ടറിഞ്ഞ് തന്നതുമില്ല, എന്തിനാ ഞാൻ ഇവിടുന്ന് പോയത്? നീ പത്നിയോടെ എന്താ പറയ, ഭഗവാനാണെങ്കിൽ ദേവദേവന്മാരെ പോലെ എന്നെ പൂജിച്ചു. ഞാനൊരു പക്ഷേ പെട്ടെന്ന് ധനികനായി തീർന്നാൽ ആ ധനത്തിലുള്ള മതം കൊണ്ട് കൃഷ്ണനെ മറന്നുപോയാലോ? അങ്ങനെ ഞാൻ ഭഗവാനെ മറക്കരുത് എന്ന് ഭഗവാന് നിർബന്ധമുള്ളത് കൊണ്ട് എനിക്ക് ധനം തരാഞ്ഞതാണ്. ഇത് പത്നിയോടും പറയാം എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോ സുധാമാവ് കണ്ടതെന്താ? വിലോക്യ ബ്രാഹ്മണസ്തത്ര സമൃദ്ധി സർവസമ്പദ തർക്കയാ സ്വസമൃദ്ധി അഹൈ എനിക്ക് ഉണ്ടായി തീർന്നിരിക്കുന്ന ഈ വലിയ സമൃദ്ധിയുടെ കാരണം ശുഷ്കയായിരുന്നു തന്റെ പത്നി ലക്ഷ്മീദേവിയെ പോലെ ശോഭിക്കുന്നു. ചുറ്റുമുള്ള ഭവനങ്ങൾ അടക്കം തന്റെ ഭവനം സ്വർണ്ണരത്ന ഖചിതമായി തീർന്നിരിക്കുന്നു. മണിമന്ദിരങ്ങള്, മണിവിളക്കുകള്, സ്വർണക്കട്ടിലുകള്, പാൽപ്പട പോലെ വെളുവെളുത്തതായ കിടക്കുകളിട്ട അന്തപുരങ്ങള്, ഈ സൗഭാഗ്യങ്ങൾക്ക് കാരണം മമ ദുർഭഗസ്യ ശശ്വത് ദരിദ്രസ്യ സമൃദ്ധി ഹേതു മഹാവിഭൂതേരവലോകദോന്യോ നൈവോ യദൂത്തമനായ ഭഗവാന്റെ കൃപയല്ലാതെ മറ്റെന്താണ് ഇത്? ഞാൻ എങ്ങളൊന്നും കൊടുത്തില്ല, പക്ഷേ പോലും കണക്കാക്കാതെ എനിക്ക് ഈ സമൃദ്ധി തന്ന അനുഗ്രഹിച്ച അല്ലയോ ഭഗവാനെ. അങ്ങയുടെ തൃച്ചയവടികളിൽ എത്ര എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും അചഞ്ചലയായ ഭക്തി മാത്രം
എനിക്കുണ്ടാവാനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സുദാമാവ് ആ ഭവനത്തിലേക്ക് പ്രവേശിച്ചത്. ത്വൽപാദം ചേരുവോളം അൽപേതര അജിതനാണ് എന്ന് പേര് കേട്ട ആള്, പക്ഷേ ഈ അവിലിന്റെ പേര് ഭഗവാൻ കാണിച്ച അലിവിൽ ഒട്ടും വിഷയലംബടനാവാതെ കഴിഞ്ഞുകൂടിയ ആ സുദാമാവ് ആരാലും തോൽപ്പിക്കാനാകാത്ത ഭഗവാനെ തന്റെ ഭക്തി കൊണ്ട് തോൽപ്പിച്ചു കഴിഞ്ഞു. ഈ അധ്യായത്തിന് ഭാഗവതത്തില് അവിലിന്റെ കഥ എന്ന് പേര്, പൃഥുഗോപാഖ്യാനം എന്ന് പേര്. നമുക്കും നമ്മുടെ മനസ്സാകുന്ന തുണിയില് വിഷയവാസനകളാകുന്ന വിത്തുകളെ ഇടിച്ചു പരത്തി ഇനി മുളയ്ക്കാത്ത വിധത്തിലാക്കി ഭഗവാനെ സമർപ്പിക്കാൻ തയ്യാറായിരിക്കാം. പക്ഷെ ഒരുപക്ഷെ നമുക്ക് സമർപ്പിക്കാൻ ശക്തിയില്ലെങ്കിൽ ഭഗവാൻ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ആ അവിൽക്കിഴി തട്ടിയെടുക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആ അധ്യായം വായിച്ച് സമർപ്പിക്കാം. സർവഭൂതമനോഭിജ്ഞസ്മയമാന ഉവാചതം ബ്രഹ്മണ്യോ ബ്രാഹ്മണൻ കൃഷ്ണോ ഭഗവാൻ പ്രഹസൻ പ്രിയം പ്രേമണാനിരീക്ഷണേനൈവ പ്രേക്ഷൻ ഖലു സദാം ഗതി. ശ്രീഭഗവാൻ ഉവാച കിമുപായനമാനീതം ബ്രഹ്മൺ മേ ഭവതാ ഗൃഹായ ൃഥുഗപ്രസൃതിരാജന്നായച്ഛതവാൻമുഖ സർവഭൂതാത്മദൃക് സാക്ഷാത് തസ്യാഗമന കാരണം വിജ്ഞായാ ചിന്തയന്നായം ശ്രീകാമോ മാ ഭജത് പുരാ പത്ന്യാ പതിവ്രതായാസ്തു സഖാ പ്രിയ ജിഗീർഷയാ പ്രാപ്തോ മാമസ്യ ദാസ്യാമി സമ്പദോ മർത്യ ദുർലഭ ചീരബദ്ധാജന്മന സ്വയം ജഹാരമിതി പൃഥുഗണ്ടുരാ ഗോവിന്ദമാവേർപ്പണം ഗോവിന്ദ Yeah.
ശശ്വദരിദ്രസ്യ സമൃദ്ധി ഹേതു മഹാവിഭൂതേരവരോഗതോന്യോ നൈവോപവദ്യേത യദൂത്തമസ്യ നന്വപ്രുവാണോ ദിശതേ സമക്ഷം യാജിഷ്ണവേ ഭൂര്യപി ഭൂരി ഭോജ പർജന്യോത്തൽ സ്വയമീക്ഷമാണോ ദാശാരിഹകാണാംഷഭ സഖാമീ കിഞ്ചിൽക്കരോത്യുവപിയസ്വദത്തം സുഹൃത്കൃതം ഫൽവപിഭൂരികാരി മയോപനീതാം പൃഥുകൈകമുട്ടിം പ്രത്യഗ്രഹീ പ്രീതിയുതോ മഹാത്മാ തസ്യൈവ മേ സൗഹൃദസഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്യതസ്തൽപുരുഷപ്രസംഗ ഭക്തായ ചിത്രാ ഭഗവാൻ ഹി സമ്പദോ രാജ്യം വിഭൂതീർന്ന സമർത്ഥയത്യജ അദീർഘബോധായ വിചക്ഷണ സ്വയം പശ്യൻ നിപാതം ധനിനാം മദോത്ഭവം ഇത്തം വ്യവസിതോ ബുദ്ധ്യാ ഭക്രോദീവ ജനാർദ്ദനെ വിഷയാഞ്ജായയാ ത്യക്ഷ്യം ബുഭുജേ നാതിലംബട തസ്യ വൈ ദേവദേവസ്യ ഹരേര്യജ്ഞപദേ പ്രഭോ ബ്രാഹ്മണാ പ്രഭവോ ദൈവം നതേഭ്യോ വിദ്യതേ പരം ഏവം സവിപ്രോ ഭഗവത് സുഹൃത്തദാദൃഷ്ട്വാ സ്വഭൃത്യൈരജിതം പരാജിതം ശ്രീമദ്ഭാഗവതേ മാതുരാണി പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പൃഥുഗോവാഖ്യാനം നാമ ഏകാശീതിരമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹര ഹര നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ഗോവികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ സ്മരണീയം ചക്ഷ്മേ
സ്നേഹാനി ബന്ധോ ബന്ധൂനാമുനേരവിസുതുസ്ത്യജ അന്യേഷ്വാർത്ഥകൃതാ മൈത്രിയാവതർത്ഥ വിഡംബരം കുംഭി സ്ത്രീയേഷു കൃതായത്വസ്സു മനസ്സിവ ഷഡ്പദൈ നിസ്വം ത്യജന്തി ഗണികാകൽപ്പം നൃപതിം വ്രജ അധീന വിദ്യാ ആചാര്യ വൃത്തിജോ ദത്ത ദക്ഷിണം ഘകാപീതഫലം വൃക്ഷം ഭുക്ത്വാ ചാരുധയോ ഗൃഹം ദദ്ധം മൃഗാസ്തധാരണ്യം ജാരോ ഭുക്ത്വാ രതാം സ്ത്രിയം ഇതി ഗോപ്യോ ഹി ഗോവിന്ദേ ഗതവാക്കായ മാനസാ കൃഷ്ണദൂതേ വൃതമ്യാദേ ഉദ്ധവേ ത്യക്തലൗകികാ ഗായന്ത്യ പ്രിയ കർമാണി കൃതത്യശ്ച ഗതഃപ്രിയ തസ്യ സംസ്മൃത്യ സംസ്മൃത്യായാനി കശോരബാല്യോ കാചിൻ മധുകരം കൃത്വാ ധ്യായന്തി കൃഷ്ണസംഗമം പ്രിയപ്രസ്ഥാപിതം ദൂതം കൽപ്പയിത് വേദമബ്രവീത് ഗോപ്യുവാച മധുക കിതവ ബന്ധോ മാസ്പൃശം ഘ്രിംസപത്നിയാ കുചവലുളിതമാല കുങ്കുമശ്മശ്രുഭിർന്ന വഹതു മധുവധിസ്തന്മാലിനീനാം പ്രസാദം യതു സദസി വിഡംബ്യം യസ്യ ദൂതസ്ത്വമേതൃ സകൃതരസുധാം സ്വാം മോഹിനീം പായയിത്വാ സുമനസൈവ സദ്യസ്തത്യജേസ്മാത് ഭവാതൃക് പരിചരതി കഥം തൽപാദപത്മം ദുപത്മാഹ്യഭിവദഗതചേതാ ഉത്തമശ്ലോകജൽപ്പൈ കിമിക ബഹുഷടം ഘ്രേ ഗായസി ത്വം യദൂനാ അധിപതിമഗൃഹാണാമകൃതോ നഃ പുരാണ വിജയസഖസഖീനാം ഗീയതാം തൽപ്രസംഗ ക്ഷപിതകുജകുജസ്തേ കൽപ്പയന്തിഷ്ടമിഷ്ടാ ദിവിഭുവിചരസായാം കാ സ്ത്രിയസ്തദ്ദുരാപാ കപടകുചിതഃ സദ്ഭ്രോ വിജൃംഭാസ്യ ചരണരജുപാസ്തേയസ്യ ഭൂതിർവയം കാ അപി ച കൃപണപക്ഷേ ഉത്തമശ്ലോകശബ്ദ വിസൃതശിരസി പാദം വിദ്മഹം ചാടുകാരയേ അനുനയ വിദുഷസ്തേഭ്യേത്യ ദൗത്യേർമുകുന്ദാൽ സുഖദൈഹ വിസൃഷ്ടാവത്യവത്യന്യലോകാവ്യസൃതകൃതചേതാക്യം സന്ധേയമസ്മേ മൃഗൈവ കവീന്ദ്രം വിവ്യഥേ ലുബ്ധധർമാശ്രിയമകൃതവിരൂപാം ശ്രീചിതഃകായാനാ ബലിമാബിബലിമത്വാ വൈഷ്ണവ്യധ്വാംശവത്യ തദലമചതസഖ്യേ ദുസ്ഥിതസ്തൽകഥാർത്ഥ ൃതന്മകസ്പർശതീവ്രസ്മരണിജോപമന്ത്രി ആര്യപുത്രോധുനാസ്തെ സ്മരതി സ പിതൃഗേഹാൻ സൗമ്യ ബന്ധൂംശ ഗോപ ൂജമകരുസുഗന്ധം ൃഷ്ണാഖ്യം പുരുഷം പരം ൂതാനി ഭൂതേ ശുഖം വായു അഗ്രജലം മഹി തദാഹം ച മന പ്രാ
ബോധേന്ദ്രിയുണാശ്രയ ആത്മന്യേവാത്മനാത്മാനം സദേഹന്യനുപാലയേ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രഗുണാത്മന ആത്മാജ്ഞാനമായ ശുദ്ധ വിദ്രിപ്തോ ഗുണാന്വയ സുഷുപ്തി സ്വപ്ന ജാഗൽഭി മായാവൃത്തിഭിരീയതേ േന്ദ്രിയാർത്ഥ്യായതൃശാസ്വപ്നവതുച്ഛിതേന്ദ്രിയാണിരിത്യ പ്രത്യവദ്യത ഏതദന്തസമാംനായോഗസാധ്യം മനീഷണ ത്യാഗസ്തബോധമസത്യം സമുദ്രാന്തായി വാപക യത്വഹം ഭവദീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശ മനസം സന്ധികർഷാർത്ഥമദനധ്യാനഗാം വയ യഥാ ദൂരതരേ പ്രേഷ്ഠേ മനാമിശ്യവർത്തതേ ശ്രീണാം ചനദ്ധാചേത സന്ധികൃഷ്ടേക്ഷിഗോചരേ ൂമാദിത്യമചിരാത്മാവുപൈഷ്യഥയാമയാ്രീഡദാരാത്രമനസ്മൻ പ്രജാസ്ഥിതം അലബ്ധരാസാ കല്യാണ്യോമാ ബ്രഹ്മദ്രീരചിന്തയ ശ്രീസുഖകുവാച ഏവം പ്രിയതമാദിഷ്ടമാകർണ്യം വ്രജയോഷിത താ ഊചർദ്ധവം പ്രേതാസ്തൽ സന്ദേശാഗതസ്മൃതി ഗോപ്യ ഊചോ ദിഷ്ട്യാപ്തിലബ്ധസർവാർത്തേകുശല്യാസ്തേച്ചുദോഭുന കച്ചിൽഗതാകൃതസൗമ്യകരോതിപ്രയോഷിത പ്രീതിന്നസ്നിഗ്ധസവ്രീഡഹാസോദാരേക്ഷണാർച്ചിത കഥം ഗതിവിശേഷജ്ഞപ്രിയശ്ചാരുഭാചിത അഭിസ്മരന്നസാധോ ഗോവിന്ദപ്രസ്തുതേ കുജിൽ ഗോഷ്ഠീമധ്യേ പുരസ്ത്രീണാം രാമ്യാ സ്വൈരകഥാന്തരേ സഞ്ജീവ എന്ന് നോക്കാത്രേന്ദ്രോപനമ്പുതേ കസ്മാൽ കൃഷ്ണയാദി പ്രാപ്തരാജ്യോഹദാഹിത ശ്ലോകസംവിധം അനിച്ഛദോവിയസ്യശ്രീരംഗാനച്ഛവദേകുജസരിൽശൈലവനോദ്ദേശാഗാവോവേടുരവായിമേ സംഘർഷണസഹായേന കൃഷ്ണേനാചരിതാപ്രഭോ പുനഃപുനസ്മരയന്തി നന്ദഗോപസുതം ബദ ശ്രീനികേതൈസ്തൽപതകൈ വിസ്മർത്തും ഹൈവശക്നുമ മാധ്വ്യാകിരാഹൃദധിയ കഥം തം വിസ്മരാമഹേ ഗോവിന്ദേവ നിഖിലാത്മനിരൂഢഭാവാ
വാഞ്ഛന്തിയൽ ഭവഭിയോ മുനയോ വയം ച ബ്രഹ്മജന്മഭിരനന്ദകഥാരസസ്യ ക്രയമാത്രിയോ വനചരിർവിഭിചാരദുഷ്ടാ കൃഷ്ണേക്വചൈഷവരമാത്മനിരൂഢഭാവ നന്നീശരോനുഭജതോ വിദുഷോഭി സാക്ഷാൽ ശ്രേയസ്തനോത്യകതരാജൈവോപയുക്ത നായം ശ്രീയോങ്കഉദിതാന്തരദേ പ്രസാദ സ്വരയോചിതാം നളിനഗന്ധരുചാം കുതോന്യ രാസോത്സവേസ്യ ഭുജദണ്ഡഗൃഹീതകണ്ഠലബ്ധാശിഷാം യൗതകാൽ രജവല്ലവീനാം ആസാമഹോ ചരണരേണജുഷാമഹം സ്യ വൃന്ദാവനേ കിമപി ഗുൽമലദൗഷധീന യാതുസ്ത്യജം സ്വജനമാര്യപഥം ചഹിത്വാ ുന്ദപദവീം ശ്രുതിർവിമൃഗ്യാർച്ചിതമചാതിരാപ്തകാമേശ്വരൈരവിയതാത്മനിരാസഗോഷ്ഠ്യ കൃഷ്ണസ്യ ഭഗവതഃ ശരണാരവിന്ദം ന്യസ്തം സ്തനേഷു വിജഹു പരിരഭ്യതാപം വന്ദേ നന്ദോ വ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ ഹരിഗോൽഗീതം പുനാതിഭുവനത്രയം വന്ദേ നന്ദോ വ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ ഹരിഗോൽഗീതം പുനാതിഭുവനത്രയം വന്ദേ നന്ദോ വ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ ഹരിഗോൽഗീതം പുനാതിഭുവനത്രയം ശ്രീഗോപീചരണാരവിന്ദപരമാണവേ നമഃ. ശ്രീസുഖ ഉവാച അഥ ഗോപീനവിജ്ഞാപ്യ യശോദാം നന്ദമേവ ച ഗോപാനാമന്ത്രദാശാരിഭൂയാശിന്നാരിരുഹേരഥം തം നിർഗതം സമാസാദ്യ നാനോപായനബാണയാ നന്ദാദയോ അനുരാഗേണ ോചൻ അശ്രുലോചനാ മനസോ വൃത്തയോ നസ്യു കൃഷ്ണപാദാംബുജാശ്രയാ വാചോഭിദായിനീർനാംനാം കായസ്ഥൽ പ്രഹ്വണാദിഷു കർമ്മഭിഭ്രാമ്യമാണായ യത്ര ക്വാവീശ്വരേച്ഛയ മംഗളാചരിതേർഗാനേ ഭക്തിയുദ്രേകം വ്രജോഗസാം വസുദേവായ രാമായ രാജ്ഞേ ചോപായനാന്യത് ശ്രീഹരേ നമ ഇതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഉദ്ധവ പ്രതിയാനേ സപ്തചത്വാരിംശത്തമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ.